നമസ്കാരം. സുപ്രധാനമായ 10 വാർത്തകളുമായി ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. തിരുവാണിക്കാവിൽ സദാചാര ആക്രമണത്തിനിരയായ ബസ് ഡ്രൈവർ മരിച്ചു. തൃശൂർ തൃപ്രയ റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്ന ചേർപ്പ് സ്വദേശി സഹറാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 18 അർദ്ധരാത്രിയായിരുന്നു സഹർ ആക്രമണത്തിനിരയായത്. തൃപ്രയാറിൽ ലോറി സ്കൂട്ടറിലൊടിച്ചുണ്ടായ അപകടത്തിൽ അധ്യാപിക മരിച്ചു. ചന്ദ്രാപ്പിനി സ്വദേശിനി നാസിനിയാണ് മരിച്ചത്. ലോറി ഇവരുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. തൃപ്രയ ലേമർ പബ്ലിക് സ്കൂളിലെ അധ്യാപികയാണ് മരിച്ച നാസിനി. പുത്തഞ്ചിറയിൽ പുല്ലിന് തീപിടിച്ചു. പുത്തഞ്ചിറ കരിങ്ങാച്ചിറ സെന്റ് ജൂഡ് എൽ പി സ്കൂളിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന്റെ പുല്ലിലാണ് തീപിടിച്ചത്. മാള ഫയർ സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ പുല്ലിലെ തീക്കെടുത്തി. കൊച്ചിയിലെ മാലിന്യ സംസ്കരണത്തിൽ നാളെ വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഹൈക്കോടതി. കളക്ടറും മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാനും നേരിട്ട് ഹാജരാകണം. വലതുവരെ കനാലിൽ 2.5 മാസത്തിലേറെയായി വെള്ളം വരാത്തതിൽ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകർ ചാലക്കുടി ഇറിഗേഷൻ ഓഫീസിൽ കുത്തിരിപ്പ് സമരം നടത്തി. പൊതുപ്രവർത്തകരായ സേവ്യർ ഇലഞ്ഞിക്കലും ജോയ് മാതിരപ്പള്ളിയുമാണ് 3 മണിക്കൂറോളം ചാലക്കുടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ കാര്യാലയത്തിൽ സമരം നടത്തിയത്. പാചകവാതക വില കുത്തനെ കൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ച് കോട്ടപ്പുറം രൂപത കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കോട്ടപ്പുറം കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടോൾ ജംഗ്ഷനിൽ സമാപിച്ചു. കേരളത്തിലെ പോലെ ജീവിത നിലവാരം മെച്ചപ്പെട്ട ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയാൻ അമിത്ഷായ്ക്ക് കഴിയുമോ എന്ന് എം ബി ഗോവിന്ദൻ. കേന്ദ്ര സർക്കാർ അദാനിയെയും അംബാനിയെയും ദത്തെടുത്തപ്പോൾ എൽ ഡി എഫ് സർക്കാർ സംസ്ഥാനത്തെ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗത്തെയാണ് ദത്തെടുത്തിരിക്കുന്നത്. മാള ബി ആർ സി പരിധിയിലുള്ള പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ശാരീരിക പരിമിതികളിലുള്ള വിദ്യാർത്ഥികൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിയമാനുസൃതം തെരഞ്ഞെടുത്ത ട്രീറ്റ് വെൻഡിംഗ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയ ചാലക്കുടി മുനിസിപ്പൽ സെക്രട്ടറിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മാള നേതക്കുടി ശ്രീ കണ്ണംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മഞ്ഞക്കുളി മഹോത്സവം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി 2 ദിവസം വഞ്ചിയെടുപ്പ്, ചെണ്ടമേളത്തോടെ തെക്കേ ആലുങ്ങിലേക്ക് എഴുന്നള്ളിപ്പ്, വൈകിട്ട് മഞ്ഞക്കുളി ചടങ്ങ് എന്നിവ നടന്നു. അങ്ങനെ ഇന്നത്തെ ഹൈലൈറ്റ്സ് വാർത്തകൾ സമാപിക്കുന്നു. വിശദമായതും സമഗ്രമായതുമായ വാർത്തകൾ അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.